2020 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്ന എം നന്ദകുമാറിൻ്റെ നഷ്ടക്കണക്കുകാർക്ക് ഒരു ജീവിത സഹായി എന്ന ചെറുകഥ. വായിക്കുന്നത് റംലയം ഇക്ബാൽ. നഷ്ടക്കണക്കുകാർക്ക് ഒരു ജീവിത സഹായി. ഈ നഗരത്തിലെ ബ്രാഞ്ചിലേക്ക് മാറ്റം കിട്ടി 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ അപരനെ പരിചയപ്പെട്ടത്. പോയൊരു വേനൽക്കാലത്ത് അയാൾ ബാങ്കിൽ പുതിയ അക്കൗണ്ട് തുറക്കാൻ വന്നതായിരുന്നു. തിരക്കില്ലാത്ത ഉച്ചനേരം അയാൾ ഫോം പൂരിപ്പിച്ച് തന്നപ്പോൾ ഞങ്ങൾക്ക് ഒരേ പേരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ എ സുധാകരൻ, അയാൾ എം സുധാകരൻ. ഒരു മുറുക്കത്തിൻ്റെ വ്യത്യാസം മാത്രം. അക്കാര്യം പറഞ്ഞപ്പോൾ അയാൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. മുഴക്കമുള്ള ഒച്ച കേട്ട് കൂട്ടുജോലിക്കാരും 1-2 ഇടപാടുകാരും ഞങ്ങളെ തുറിച്ചു നോക്കി. നിശബ്ദത പാലിക്കുക എന്ന മുന്നറിയിപ്പുള്ള പ്ലാസ്റ്റിക് പലക കണ്ട് എം സുധാകരൻ ശബ്ദം താഴ്ത്തി. പക്ഷേ മുറുക്കം വളരെ പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. എം സുധാകരന് എന്നേക്കാൾ 8 വർഷം പ്രായക്കൂടുതലുണ്ട്. തൊഴിലിൻ്റെ സ്ഥലത്ത് സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് എഴുതിയിട്ടുണ്ട്. അയാൾ എന്താണ് വിൽക്കുന്നതെന്ന് ഞാൻ അന്വേഷിച്ചു. വിജ്ഞാനകോശങ്ങൾ, ഡിക്ഷണറികൾ, ജനറൽ നോളേജ്. താല്പര്യമുണ്ടോ? ഇനി പൊതുപരീക്ഷയൊന്നും എഴുതാൻ സാധ്യതയില്ലാത്തതിനാൽ ഞാൻ വേണ്ടെന്ന് തലകുലുക്കി. നിങ്ങളെൻ്റെ അപരനല്ലേ, അതുകൊണ്ട് പകുതി വില തന്നാൽ മതി. അയാൾ വീണ്ടും ചിരിച്ചു, മുഴക്കം കുറച്ച്. പിന്നീട് നോക്കാമെന്ന് ഞാൻ ഒഴിഞ്ഞു മാറി. എന്നാൽ അപരൻ എന്ന പദം ആ ഉച്ച നേരത്തിൽ എനിക്കുള്ള കയറിപ്പറ്റി. മെട്രോ പ്ലാസ ടൂറിസ്റ്റ് ഹോമിൻ്റെ 3-ാം നിലയിൽ താമസം, താഴെയുള്ള ഹോട്ടലിൽ ഭക്ഷണം, ബാങ്കിലേക്ക് രാവിലെയും വൈകിട്ടും 1.5 മണിക്കൂറോളം നടത്തം, സന്ധ്യകളിൽ കടൽ തീരം, ഇടയ്ക്കെപ്പോഴെങ്കിലും സിനിമ. അതായിരുന്നു അക്കാലത്തെ എൻ്റെ ദിനചര്യ. ബാങ്കിലെ 3 ജീവനക്കാർ മെട്രോ പ്ലാസയിൽ തന്നെയാണ് മുറിയെടുത്തിട്ടുണ്ടായിരുന്നത്. അവരാണ് ഈ പട്ടണത്തിൽ പുതിയതായി എനിക്ക് കിട്ടിയ പരിചയക്കാർ. അവിവാഹിതരായ കുസൃതിക്കാരുടെ ചീട്ടുകളിലും ഞായറാഴ്ച ലഹരികളിലും എരിവുള്ള തമാശകളിലും ഞാൻ വിദഗ്ധനല്ലാത്തതിനാൽ കുശലാന്വേഷണങ്ങളിൽ ഒതുങ്ങുന്ന ചങ്ങാത്തങ്ങൾ. 3-ാം നിലയുടെ വരാന്തയിലിരുന്നാൽ കാണുന്ന ലോകവുമായി എനിക്ക് പ്രത്യേകിച്ച് അടുപ്പമോ അകലമോ തോന്നിയില്ല. ഏതോ വൈകുന്നേരം ബീച്ചിലെ നടത്തത്തിനിടയിൽ ഞാൻ വീണ്ടും എം സുധാകരനെ കണ്ടു. അയാൾ വലിയൊരു തുണിബാഗ് തൂക്കി പിടിച്ചിരുന്നു. നിറയെ തടിച്ച പുസ്തകങ്ങളാണ്. എന്നെ കണ്ടതും അയാൾ അകലെ നിന്നേ കൈവീശി. എം തീരരേഖയിലൂടെ കാലുകൾ നനച്ച് അടുത്തേക്ക് വന്നു. അല്പം കൂഞ്ഞിയിട്ടാണെങ്കിലും അപരന് എന്നേക്കാൾ പൊക്കമുണ്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചു. 6 അടിയോളം കാണും. നീണ്ട മുഖം, അങ്ങിങ്ങു നരച്ച താടി, കഷണ്ടി കയറി തുടങ്ങിയതിനാൽ നെറ്റി കൂടുതൽ വിസ്താരമുള്ളതായി തോന്നും. മണലിൽ കാലുകൾ വലിച്ചു വെച്ച് അതിവേഗം നടന്നു വരുമ്പോൾ അയാൾ ഉറക്കെ വിളിച്ചു, ഹലോ അപരൻ. ബീച്ചിൽ നിരനിരയായി സ്ഥാപിച്ച പ്രതിമകളുടെ കൽത്തറകളിലൊന്നിൽ ഞങ്ങളിരുന്നു. ഉഷ്ണമേറിയ പകലിൻ്റെ ഒടുക്കത്തിൽ സായാഹ്നത്തിലെ കടൽക്കാറ്റുകളേറ്റ്. ഇന്നത്തെ കച്ചവടം എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ചോദിച്ചു. തരക്കേടില്ല. 1 ഓക്സ്ഫോർഡ് ഡിക്ഷണറിയും 2 റാപ്പിഡ് എക്സ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സും പോയി. എം ഉത്സാഹത്തിലായിരുന്നു. പേരുകൾ ഒന്നായതിനാൽ ആകണം ഞങ്ങൾക്കിടയിൽ അപരിചിതത്വം പതുക്കെ ഇല്ലാതായി. അപ്പോഴുണ്ടാകുന്ന വിശ്വാസത്തിൽ എം അയാളുടെ ജീവിതം ചുരുക്കി പറഞ്ഞു. രൂപനഷ്ടമായ എന്തൊക്കെയോ വസ്തുക്കളെ തെറുത്തുരുണ്ടുവരുന്ന തിരകൾ കരയിലേക്ക് തിരിച്ചെത്തിക്കുന്ന അസ്തമയത്തിൽ. എം സുധാകരൻ ജനിച്ചതും വളർന്നതും പഠിച്ചതും ഈ നഗരത്തിലാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം സമ്പാദിച്ച ശേഷം എം ബോംബെക്ക് വണ്ടി കയറി. 1970-കളിലെ പലരെയും പോലെ ഏതാനും ചെറിയ ജോലികൾക്ക് ശേഷം അന്തേരിയിലുള്ള ഷെയർ ട്രേഡിംഗ് കൺസൾട്ടൻസിയിൽ കയറിപ്പറ്റി. തരക്കേടില്ലാത്ത ഉദ്യോഗവും ശമ്പളവും. അതിനിടയിലാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ തരികിടകളും കള്ളത്തരങ്ങളും തെളിവ് സഹിതം വെളിച്ചത്ത് കൊണ്ടുവരുന്ന ലേഖന പരമ്പര എം ഒരു വാരികയിൽ പ്രസിദ്ധീകരിച്ചത്. പത്രപ്രവർത്തകനായ ചങ്ങാതിയുടെ പ്രേരണയായിരുന്നു ആ എഴുത്തിനു പുറകിൽ. പരമ്പര പൂർത്തിയാകും മുമ്പ് കൺസൾട്ടൻസി അയാളെ പുറത്താക്കി. പോരാത്തതിന് സ്ഥാപനം കൊടുത്ത കള്ളക്കേസ് കുടുങ്ങി ജയിലുമായി. അടിയന്തരാവസ്ഥ കാലമായിരുന്നു. പത്രപ്രവർത്തകന് പിടിപാടുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ജീവൻ പോയില്ല. 6 മാസം അകത്ത് കിടന്ന ശേഷം എം നാട്ടിലേക്ക് മടങ്ങി. സുടുകടലേ, സുടുകടലേ, എല്ലിച്ച തമിഴ് പെൺകുട്ടി ഞങ്ങൾക്ക് മുന്നിൽ കൂടെയുമായി വന്നു നിന്നു. വാങ്ങുങ്കോ സാർ. എം 2 പൊതി കപ്പലണ്ടി വാങ്ങി. കഴിഞ്ഞതൊക്കെ ഓർക്കാൻ എന്തെങ്കിലും രസം വേണ്ടടോ? അപരൻ്റെ അനുഭവങ്ങൾ കേൾക്കുന്നതിലെ ആപത്തില്ലാത്ത താല്പര്യത്തിൽ ഞാൻ കപ്പലണ്ടി കുറിച്ചുകൊണ്ടിരുന്നു. നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം എം ബാസൽ മിഷൻകാരുടെ ഓട്ടു കമ്പനിയിൽ കുറച്ചുകാലം മാനേജറായി. അക്കാലത്താണ് അയാൾക്ക് ആദ്യമായി പ്രണയമുണ്ടായത്. രമ കമ്പനിയിലെ ഫൈനാൻസ് ഡിവിഷനിൽ
ക്ലർക്കായിരുന്നു. രണ്ടു വീട്ടുകാർക്കും സംഗതി ഇഷ്ടമൊന്നും ആയിരുന്നില്ല. ജാതി പ്രശ്നം. ഞങ്ങൾ രണ്ടുപേരും കുറച്ച് പാത്രങ്ങളും ഫർണിച്ചറും വാങ്ങി വോട്ട് കമ്പനിക്കടുത്ത് പുരയെടുത്ത് പൊറുതി തുടങ്ങി. അത്ര തന്നെ. കുട്ടികളൊന്നുമായില്ല. അതിനു മുമ്പ് അവൾ വേറെ പോയി. എമ്മിൻ്റെ നിസ്സംഗതയിൽ ഞാൻ സ്വല്പനേരം പകച്ചു. എന്നിട്ട് നിങ്ങളെന്ത് ചെയ്തു? ഞാനെന്ത് ചെയ്യാൻ? അവൾക്കിന്നെ വേഗം അടുത്തു കാണും. അതൊക്കെ മനുഷ്യർക്കിടയിൽ സാധാരണമല്ലേ. എമ്മിൻ്റെ ചിരിയിൽ കടലിൻ്റെ ഇരമ്പം കൂടി കലർന്നു. താൻ വേറൊരാളുമായി ഇഷ്ടമാണെന്ന രഹസ്യം രമ വെളിപ്പെടുത്തിയ രാത്രി എം സുധാകരൻ അല്പനേരം ആലോചിച്ചു കിടന്നു. ആരാണ് കക്ഷി? എം ശാന്തമായി ചോദിച്ചു. അയാൾക്കറിയുന്ന ആൾ തന്നെ, കോർട്ട് റോഡിലുള്ള സാരിക്കടയിലെ ചെറുപ്പക്കാരൻ. പിറ്റേന്ന് എം അവർക്ക് വേണ്ടി വാടക വീട് തേടിപ്പിടിച്ചു. ഫർണിച്ചറും പാത്രങ്ങളും ടിവിയും പെട്ടിവണ്ടിയിലാക്കി അവിടെ കൊണ്ടിറക്കി. അയാൾക്കിനി അതിൻ്റെയൊന്നും ആവശ്യമില്ലാത്തതിനാൽ. രമയുടെ കയ്യിൽ കുറച്ച് പണമേൽപ്പിക്കുമ്പോൾ അവളെ ആശ്വസിപ്പിച്ചു. അവന് വലിയ ശമ്പളമൊന്നും കാണില്ല, ബുദ്ധിമുട്ടുള്ളപ്പോൾ അറിയിക്കി, പറ്റുന്ന പോലെ സഹായിക്കാം. അപ്പോഴാണ് രമ ശരിക്കും കരഞ്ഞത്. നിങ്ങൾ ഒരിക്കലും എന്നെ സ്നേഹിച്ചിട്ടില്ല. എം ചിരിച്ചു. അവിടെ നിനക്ക് തെറ്റിപ്പോയി. വിവാഹമോചനത്തിന് ശേഷം എം വോട്ട് കമ്പനി വിട്ടു. കുറച്ചു കാലം മെഡിക്കൽ റെപ്പിന്റെ വേഷത്തിൽ പല സ്ഥലങ്ങളിലും അലഞ്ഞു നടന്നു. ഇപ്പോഴത്തെ ഏർപ്പാടാണ് വാക്കുകളും വിജ്ഞാനവും വിൽക്കാനുള്ള ഈ നടത്തം. എം സുധാകരൻ എ സുധാകരന്റെ വിശേഷങ്ങൾ ആരാഞ്ഞു. എനിക്ക് വർണ്ണിക്കാനുള്ളത് ഒട്ടും സംഭവബഹുലമല്ലാത്ത ഇടത്തരം ജീവിതമായിരുന്നു. ഏകദേശം 300 കിലോമീറ്റർ അകലെയുള്ള അതിർത്തി ജില്ലയിലാണ് നാടും വീടും. റിട്ടയർഡ് അധ്യാപകരായ അച്ഛനും അമ്മമാർ, അച്ഛനമ്മമാർ, കുടുംബവും വീട്ടുവേലകളുമായി കഴിയുന്ന ചേട്ടത്തി, നാട്ടിലെ സ്കൂളിൽ കണക്ക് ടീച്ചറായ ലതിക, ഞങ്ങളുടെ 2 വയസ്സുള്ള മകൻ ജിത്തു. വീട്ടിലേക്ക് എല്ലാ ദിവസവും ഫോൺ വിളിക്കുന്നു. അടുപ്പിച്ച് 2-3 ദിവസം അവധി കിട്ടുമ്പോൾ അവരെ കാണാൻ പോകുന്നു. കൂടുതലൊന്നുമില്ല. ചക്രവാളത്തിൽ ആരംഭിച്ച അന്ധകാരം കണ്ണെത്താത്ത ജലപ്പരപ്പിലൂടെ കടന്നു വന്നു. കടലോര നഗരത്തെ മൂടി. ബീച്ചിലെ വിളക്കുകാലുകൾക്ക് ചുവട്ടിൽ ആളുകളും നിഴലുകളും കുറയാൻ തുടങ്ങി. വിദൂരമായ ബോട്ടുകളുടെ വെളിച്ചത്തിൽ തിരകളിലെ മിന്നായി നോക്കിയിരിക്കെ അപർണയെക്കുറിച്ച് എനിക്ക് എത്തും പിടിയും കിട്ടാതായി. യാത്ര പറഞ്ഞ് മെട്രോ പ്ലാസ ലാക്കാക്കി നടക്കുമ്പോൾ അയാളെക്കുറിച്ചുള്ള വിചാരങ്ങൾ വിചിത്രമായ ദിശകളിലേക്ക് അഴിഞ്ഞുപോയി. പിന്നീടൊരിക്കൽ കളക്ടറേറ്റിലേക്കുള്ള ജാഥയുടെ മുന്നിലാണ് ഞാൻ എം സുധാകരനെ കണ്ടത്. 8-10 പേരുള്ള വരിയിൽ അയാൾ വാസ്കോഡ് ഗാമയ്ക്കെതിരെയും സാംസ്കാരിക വകുപ്പിനെതിരെയും കടുത്ത മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ടായിരുന്നു. ഗാമ വന്നിറങ്ങിയതെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട കടൽപ്പുറത്തിന് ആ പോർച്ചുഗീസുകാരൻ്റെ പേരിടാനുള്ള തീരുമാനമുണ്ടെന്ന വാർത്ത ഞാനും വായിച്ചിരുന്നു. പ്രതിഷേധം പിരിഞ്ഞപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ ടൗൺ ഹാളിനടുത്തുള്ള തട്ടുകടയിലേക്ക് പോയി. എം പുസ്തക കച്ചവടം ഉപേക്ഷിച്ചിരുന്നു. ഭാരം താങ്ങിയില്ല നടത്തം കൊണ്ട് ലാഭമൊന്നുമില്ല. വേറെ എന്തെങ്കിലും പരിപാടി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പഴയൊരു കാനൻ ക്യാമറ ഒപ്പിച്ച് പടമെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ചില സായാഹ്ന പത്രങ്ങൾ അയാളെടുക്കുന്ന ഫോട്ടോകൾ കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അതിനാൽ നമ്മളെല്ലാം ചെയ്യണം. അയാളുടെ ഗുണപാഠത്തിൽ നിരാശയുടെയോ പരാജയത്തിൻ്റെയോ ലാഞ്ചനം ഉണ്ടായിരുന്നില്ല. പകരം എന്തായിരുന്നു? എന്നെപ്പോലെ സ്ഥിരവരുമാനമുള്ള ബാങ്ക് ഗുമസ്തൻ അതൊക്കെ മനസ്സിലാവുമോ? പിന്നീട് ഇടയ്ക്കൊക്കെ എം മെട്രോ പ്ലാസയിലെ മുറിയിൽ വരാൻ തുടങ്ങി. രാഷ്ട്രീയവും സാഹിത്യവും ലോക സംഭവങ്ങളും സംസാരിക്കാൻ. സംഗതികളുടെ മറുപുറത്തുള്ള സ്ഥാനത്ത് നിന്ന് അയാൾ എന്നെ നോക്കുമ്പോൾ എൻ്റെ ചിരപരിചിത ധാരണകൾ കുഴമറിയും. കോളേജ് ദിനങ്ങളിൽ വായിച്ച എന്തൊക്കെയോ പുസ്തകങ്ങളുടെ ഉള്ളടക്കം പോലും ഞാൻ മറന്നു തുടങ്ങിയിരുന്നു. പത്രവും ടിവിയും കാണുമ്പോഴുള്ള നെറ്റി ചുളിക്കലുകൾക്കപ്പുറം എനിക്ക് പ്രത്യേകിച്ചൊരു രാഷ്ട്രീയമില്ല. ബാങ്കിലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഈയിടെ സ്ഥാപിച്ച ERP സോഫ്റ്റ്വെയർ സമ്മാനിക്കുന്ന തലവേദനകൾ, അമ്മയെ അലട്ടുന്ന രക്തവാദം, ലതികയുടെ സ്റ്റാഫ് റൂം കുശുമ്പുകൾ, ജിത്തുവിൻ്റെ ഏതു ഭാഷയും ഇല്ലാത്ത വാക്പ്രയോഗങ്ങൾ, അതൊക്കെ കൊണ്ട് തന്നെ എൻ്റെ ചുറ്റുപാടുകൾ സംഭവബഹുലമായിരുന്നു. ഫ്രാൻസിസ് ലേനിൽ ആംഗ്ലോ ഇന്ത്യൻ മദാമ നടത്തുന്ന ഫിൽഡേഴ്സ് ഹട്ടിലെ പ്രസിദ്ധമായ ചിക്കൻ ബിരിയാണി മാത്രമാണ് വല്ലപ്പോഴുമുള്ള ആർഭാടവും ആനന്ദവും. മസാലയിൽ കരിഞ്ചീരകത്തിൻ്റെ രൂക്ഷത സ്വല്പം കൂടുതലാണെങ്കിലും. ഇതിനിടയിൽ എപ്രകാരമോ എം സുധാകരൻ എന്ന അപരൻ്റെ ജലരേഖ പോലുള്ള നിലനിൽപ്പ് എന്നെ ആകർഷിച്ചു. അയാളുടെ നിഷേധങ്ങൾക്ക് എൻ്റെ വിരസതകളെ സംഹരിക്കാനുള്ള കെൽപ്പുണ്ടായിരുന്നു. അങ്ങനെയാണ് എം സുധാകരൻ്റെ കൂടെ ഞാൻ പബ്ലിക് ലൈബ്രറിയിലും ആർട്ട് ഗാലറിയിലെ പ്രദർശനങ്ങൾക്കും പോകാൻ തുടങ്ങിയത്. അയാളുടെ ഏതൊക്കെയോ ചങ്ങാതിമാരെ കണ്ടെങ്കിലും ലൈബ്രറി മുറ്റത്തെ വയസ്സൻ വാഗമരങ്ങൾക്ക് കീഴെ വെറുതെ ഇരിക്കാനായിരുന്നു എനിക്ക് താല്പര്യം. ഒരു ഞായറാഴ്ച ടൗൺ ഹാളിൽ നടക്കുന്ന നാടകത്തിന് എം എന്നെ കൂട്ടിക്കൊണ്ടുപോയി. 2 പേർക്കുമുള്ള ടിക്കറ്റ് സംഘടിപ്പിച്ചത് അയാളാണ്. സമഗ്രാധിപത്യത്തിൻ്റെ വ്യാപനത്തിൽ ഒരു പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ
കാണ്ടാമൃഗങ്ങളായി രൂപാന്തരം പ്രാപിക്കുന്ന ഏതോ ഫ്രഞ്ച് നാടകത്തിന് ചില്ലറ മാറ്റങ്ങൾ വരുത്തിയതാണ് പ്രമേയം. രംഗാവതരണത്തിലെ പുതുമകളും വെളിച്ചത്തിൻ്റെയും ശബ്ദത്തിൻ്റെയും ക്രമീകരണവും അഭിനേതാക്കളുടെ ചുറുചുറുക്കും ഞാൻ ആസ്വദിച്ചു വരികയായിരുന്നു. അപ്പോഴേക്കും പിന്നിരയിൽ നിന്ന് എന്തോ കോലാഹലം കേട്ടു. അയ്യോ പാമ്പ്, പാമ്പ്! കടിച്ചു എന്നാ തോന്നുന്നേ, മൂർഖൻ, ഓടിവരണേ! നാടകം അലങ്കോലമായി. തട്ടിമറിയുന്ന കസേരകൾക്കിടയിലൂടെ ഞങ്ങൾ പുറത്തു കടന്നു. ആർമി ക്യാമ്പിൻ്റെ പിന്നിലുള്ള ഊടുവഴിയിലൂടെ തിരിച്ചു പോരുമ്പോൾ എം നാടകത്തിൻ്റെ മൂർധന്യം എനിക്ക് വിവരിച്ചു തന്നു. എല്ലാവരും കാണ്ടാമൃഗങ്ങളായി മാറുമ്പോഴും മനുഷ്യനായി പിടിച്ചു നിന്ന മദ്യാസക്തൻ്റെ ഇച്ഛാശക്തിയെക്കുറിച്ച്. നമുക്കൊക്കെ കൊമ്പ് മുളച്ചു കഴിഞ്ഞടോ. വഴിവിരിയുമ്പോൾ എം മൂർഖൻ പാമ്പിൻ്റെ പൊരുൾ പുറത്തുവിട്ടു. പാമ്പിനെ ഇറക്കിവിട്ടത് ഇന്ന് കളിച്ച നാടക ട്രൂപ്പിൽ നിന്നും വഴക്കിട്ടു പോയവരാണ്. ആശയഭിന്നതയുടെ പേരിലായിരുന്നു ട്രൂപ്പ് രണ്ടായത്. അടുത്ത മാസം എതിർ ഗ്രൂപ്പുകാർ കാണ്ടാമൃഗം മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതും നമുക്ക് കാണാൻ പോകാം. ബ്രാഞ്ചിന് വിശേഷിച്ച് ഉപകാരമോ ഉപദ്രവമോ ഇല്ലാത്ത സേവിങ്സ് അക്കൗണ്ട് ആയിരുന്നു എം സുധാകരൻ്റേത്. വല്ലപ്പോഴും ബാങ്കിന് മുന്നിൽ തന്നെയുള്ള ATMൽ കാശെടുക്കാൻ വരും. അല്ലറ ചില്ലറ ഇടപാടുകൾക്ക് കിട്ടുന്ന അല്പസ്വല്പം തുകകൾ. ആ ഇടയ്ക്ക് അയാളുടെ അക്കൗണ്ടിൽ 20,000 രൂപയോളം വന്നു. അന്ന് വൈകുന്നേരം എം അരക്കുപ്പി വിസ്കിയുമായി മെട്രോ പ്ലാസയിൽ ആഘോഷിക്കാനെത്തി. കോളടിച്ചല്ലോ, ഞാൻ പറഞ്ഞു. എം സുധാകരൻ്റെ അഭ്യുദയകാംക്ഷികളിൽ ഒരാൾ സിനിമ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പബ്ലിക് ലൈബ്രറിയിലെ മാവിൻ ചുവട്ടിൽ വെച്ച് ഉരുത്തിരിഞ്ഞ പദ്ധതിയാണ്. കഥയും തിരക്കഥയും എം എഴുതണം. കഥ എന്താണ്? സിനിമയ്ക്ക് കഥ വേണമെന്നത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. രണ്ടാമത്തെ പെഗ് ഒഴിച്ച് അയാൾ തൻ്റെ ആശയം രൂപപ്പെടുത്താൻ തുടങ്ങി. നമ്മുടെ ഈ നഗരം, പാതവക്കുകൾ, ആളുകൾ, കാഴ്ചകൾ, അതൊക്കെ തന്നെ കഥ. ആഭരണക്കടകളും കുപ്പകൂനകളും അടുത്തടുത്ത ഷോട്ടുകളിൽ കാണിക്കണം. ഓവർ ബ്രിഡ്ജുകളും പഴയ മരസാധനങ്ങളുടെ തെരുവും. ദ്വീപുകളിലേക്ക് ആഴ്ചയിൽ 2 തവണ പുറപ്പെടുന്ന കപ്പലുകൾ. പിന്നെ പാർക്കുകളും ബാറുകളും കാഴ്ച ബംഗ്ലാവും അഴുകലും ഒഴുകലും. അതിലൂടെയൊക്കെ നടക്കുന്ന ഒരാൾ, അയാളുടെ ജീവിതം എന്തായിരിക്കുമെന്ന് ഞാൻ സ്വരൂപിച്ചുണ്ടാക്കണം. ആ തൊന്തരവിനുള്ള അഡ്വാൻസാണ് 20,000. ഇത് നിങ്ങളുടെ കഥയല്ലേ, ഞാൻ സംശയിച്ചു. ഹാ, എങ്കിൽ ഏ സുധാകരൻ എന്ന അപരൻ്റെ സംഗതികൾ സങ്കല്പിച്ചാലോ? എനിക്കിനി ജീവിതത്തിൽ യാതൊരു പുതുമയുമില്ല. യാതൊന്നും എന്നെ ആശ്ചര്യപ്പെടുത്തുകയുമില്ല. തിരക്കഥ എഴുത്ത് കാരണമാകാം കുറച്ചു നാളത്തേക്ക് ഞാൻ എമ്മിനെ കണ്ടില്ല. വേനലും മഴയും കഴിഞ്ഞ് ഓണത്തിൻ്റെ അവധി ദിനങ്ങളായി. ഞാനും ലതികയും ജിത്തുവും ഷിംലയിലും മണാലിയിലും കറങ്ങാൻ പോയി. ബാങ്കിൻ്റെ കുടുംബ പാക്കേജ്, ഹിമാലയൻ താഴ്വരകളിലെ ശോഷിച്ച പൈൻകാടുകൾ, കൊളോണിയൻ സ്മാരകങ്ങളായ കെട്ടിടങ്ങളും റെയിൽപാതയും, കാളിക്ഷേത്രം, താരാദേവിക്കുന്ന് ഉരുകിയ വെള്ളിക്കൂമ്പാരം മാതിരി പർവ്വത ശിഖരങ്ങൾ, കുളുവിൻ്റെ മലയടിവാരങ്ങളിൽ പതഞ്ഞൊഴുകുന്ന ബിയാസ് നദി, ആപ്പിൾ തോട്ടങ്ങൾ, കാണുന്നതെല്ലാം ലതിക വീഡിയോയിലാക്കി. വിനോദസഞ്ചാരം കഴിഞ്ഞ് നാട്ടിലെത്തും മുമ്പ് ജിത്തുവിന് പനിയും ചുമയും പിടിച്ചു. അങ്ങനെ ആ അവധി തീർന്നു. തിരിച്ചു പട്ടണത്തിലെത്തി മുറിയുടെ താക്കോൽ വാങ്ങുമ്പോൾ മെട്രോ പ്ലാസയിലെ റിസപ്ഷനിസ്റ്റ് പെൺകുട്ടി പറഞ്ഞു, സാറ് പോയി 2 ദിവസം കഴിഞ്ഞപ്പോൾ ആരൊക്കെയോ ഇവിടേക്ക് വിളിച്ചിരുന്നു. എന്താ കാര്യം? സാറിനെന്താ അപകടം പറ്റിയെന്ന് കരുതിയാണ്. ആൾക്ക് കുഴപ്പമൊന്നുമില്ല, നാട്ടിൽ പോയതാണെന്ന് ഞാൻ പറഞ്ഞു. അത് നന്നായി, വേറെ അത്യാഹിതമൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ എം സുധാകരൻ്റെ നമ്പർ തിരയാൻ തുടങ്ങി. ആർക്കൊക്കെയോ ആൾ മാറിപ്പോയെന്ന എൻ്റെ ഊഹം ശരിയായിരുന്നു. എം കാലൊടിഞ്ഞ് കിടപ്പാണ്. ലോഡ്ജിലേക്കുള്ള തിരിവിൽ ലക്കില്ലാതെ വന്ന ബൈക്കുകാരൻ അയാളെ ഇടിച്ചിട്ട് തിരിഞ്ഞു നോക്കാതെ പോയി. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ള ബർമ ലോഡ്ജിലാണ് അയാൾ താമസിക്കുന്നതെന്ന് എനിക്കറിയാം. മാസങ്ങളായി അടുപ്പമുണ്ടായിട്ടും ഞാൻ അയാളുടെ വാസസ്ഥലം സന്ദർശിച്ചിരുന്നില്ല. എം എന്നെയൊട്ട് ക്ഷണിച്ചിട്ടുമില്ല. എൻ്റെ അപരന് കൊടുക്കാൻ വേണ്ടി ലതിക ചമ്മന്തിപ്പൊടിയും കായാചേന വറവുകളും വെവ്വേറെ പാക്കറ്റുകളിലാക്കി തന്നയച്ചിരുന്നു. പൊതികൾ പ്ലാസ്റ്റിക് കവറിലിട്ട് അന്ന് വൈകിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. വർക്ക്ഷോപ്പുകൾക്കും വണ്ടികളുടെ സ്പെയർ പാർട്ടുകൾ വിൽക്കുന്ന കടകൾക്കുമിടയിലെ നൂലാമാലകളിലൂടെ ഞാൻ ബർമ ലോഡ്ജിലെത്തി. ഈ നഗരം രൂപപ്പെടുമ്പോൾ തൊട്ട് ബർമ ലോഡ്ജ് അവിടെയുണ്ട്. കെട്ടിടത്തിന് മുന്നിലെ വഴിയോരത്ത് ചരക്കു ലോറികൾ നിർത്തിയിട്ടിരുന്നു. കാലപ്പഴക്കത്തിൽ പൂതലിച്ച തൂണുകളാൽ താങ്ങി നിർത്തിയ ദ്രവിച്ച മച്ചിനു കീഴെ കയറുകട്ടിലിൽ എം സുധാകരൻ കിടന്നു. എന്നെ കണ്ടപ്പോൾ എഴുന്നേൽക്കാൻ ശ്രമം തുടങ്ങി. തൊട്ടടുത്ത കസേരയിലിരുന്ന തടിയൻ അയാളെ മെല്ലെ ചുമരി ചാരിയിരുത്തി. കൊല്ലങ്ങളായി ഇതാണ് എൻ്റെ കൊട്ടാരം. എം സുധാകരൻ്റെ പൊട്ടിച്ചിരിയിൽ അഗാധമായ മുഴക്കത്തിന് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല.
അയാളുടെ വലതുകാലിലെ മുട്ടുവരെ പ്ലാസ്റ്റർ ഇട്ടിരുന്നു. ഇരുവശത്തേക്കും വാരിയല്ലുകൾ ചിലത് പൊട്ടിയിട്ടുണ്ട്. ഒട്ടിക്കലും വെച്ചുകെട്ടും സർക്കാർ ആശുപത്രിയിൽ കുഴപ്പമില്ലാതെ കഴിഞ്ഞു. 1.5 മാസത്തോളം കിടക്കേണ്ടി വരും. സിനിമ എന്തായി? അതൊരു കുക്കർ എന്നെ ചതിച്ചു. വാരിയിലെ വേദന കാരണം അയാൾക്ക് ചിരി തുടരാൻ കഴിഞ്ഞില്ല. എഴുതിയിടത്തോളം തിരക്കഥ ചർച്ച ചെയ്യാൻ എം സംവിധായകനെ കാണാൻ പോയി. വിശാലമായൊരു തെങ്ങിൻ പറമ്പിന് നടുവിലെ പൊളിഞ്ഞ തറവാട് സിനിമയ്ക്ക് വേണ്ടി വാടകയ്ക്കെടുത്തിരുന്നു. ചർച്ച എങ്ങും എത്തിയില്ല. കഥാഗതിയിൽ അങ്ങിങ്ങ് തുടർച്ചയില്ലായ്മകൾ, യുക്തിരാഹിത്യങ്ങൾ. ലോകം അത്രയ്ക്കങ്ങ് യുക്തിഭദ്രമല്ലെന്ന് എം വാദിച്ചു. സംവിധായകൻ അസ്വസ്ഥനായി. മീനും പച്ചക്കറിയും മദ്യം വാങ്ങിയിട്ടാകാം ബാക്കി വാദപ്രതിവാദങ്ങളെന്ന് തീരുമാനമായി. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ ചോറ് വെക്കി, സാമ്പാറും മീൻ പൊരിച്ചത് ഞാൻ ശരിയാക്കാം. മട്ടയരി അളന്നുകൊടുത്ത കുക്കറും ഏൽപ്പിച്ചാണ് സംവിധായകൻ പോയത്. എം അരി 3-4 തവണ കഴുകി വൃത്തിയാക്കി. കുക്കറിലിട്ട പാകത്തിന് വെള്ളമൊഴിച്ചു. പക്ഷേ പ്രത്യേക തരം പൊഴികളുള്ള പ്രസ്റ്റീജ് കുക്കറിൻ്റെ അടപ്പ് എത്ര ശ്രമിച്ചിട്ടും ശരിക്കു വീണില്ല. 1/2 കിലോ മത്തിയും സാമ്പാർ കഷ്ണങ്ങളും റമ്മുമായി സംവിധായകൻ തിരിച്ചെത്തുമ്പോഴും എം കുക്കറുമായി മല്ലിടുകയായിരുന്നു. സംവിധായകൻ അലറി. ഒരു കുക്കറിൻ്റെ അടപ്പിടാൻ പോലും അറിയാത്ത നീ എൻ്റെ സിനിമയ്ക്ക് കഥ എഴുതരുത്. ഇതുവരെ നിർമ്മാതാവ് അഡ്വാൻസ് തിരിച്ചു ചോദിക്കാത്തത് സമാധാനം എന്ന് പറഞ്ഞു എം കണ്ണിറുക്കി. അതുകൊണ്ട് മരുന്നിനും ചികിത്സയ്ക്കും ആരോടും കൈനീട്ടേണ്ടി വന്നില്ല. തടിയൻ അടുത്ത ബീഡി കത്തിച്ചു. അയാൾ കുറേ നേരമായി പോക്കറ്റ് റേഡിയോയിൽ സിലോൺ സ്റ്റേഷൻ പിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. മുരൾച്ചകൾക്കിടയിലൂടെ മുകേഷിന്റെ വിരഹഗാനം മുറിഞ്ഞു വീണുകൊണ്ടിരുന്നു. ഞാൻ ചുറ്റും നോക്കി. തറയോടുകളിളകിയ തളത്തിൽ അങ്ങിങ്ങായി ചിതറിയിട്ട 10-12 കട്ടിലുകൾ, കറ പിടിച്ച കിടക്കകളും തലയിണകളും വിരികളും, അയകളിൽ തൂങ്ങുന്ന നിറം കെട്ട തുണികൾ, കട്ടിലുകൾക്ക് കീഴെ പെട്ടികളും ബക്കറ്റുകളും, മുറിയുടെ മൂലയിൽ മണ്ണെണ്ണ സ്റ്റവ് കത്തിക്കാൻ കുനിഞ്ഞിരിക്കുന്ന ഒരു കിഴവൻ, വേറൊരാൾ മെത്തക്കടിയിൽ ഷർട്ട് മടക്കി വെച്ച കയ്യുകൾ അമർത്തി ഇസ്തിരിയിട്ടതുപോലെ വരകൾ വീഴ്ത്തുന്നു. എം തടിയനെ പരിചയപ്പെടുത്തി. അയാൾ തീവണ്ടികളിലെ ലോട്ടറി കച്ചവടക്കാരനാണ്. ഇപ്പോൾ ബാത്റൂമിലും ഹോസ്പിറ്റലിലും പോകാൻ എമ്മിൻ്റെ സഹായി. വഴിവാണിബക്കാരും ദീർഘ സവാരികളിൽ വിശ്രമിക്കാനെത്തുന്ന ലോറിക്കാരുമാണ് ആ ഗുദാമിലെ മറ്റ് അന്തേവാസികൾ. കിടക്കയ്ക്ക് രാത്രിക്ക് 15 രൂപ എന്നാണ് വ്യവസ്ഥ. എനിക്ക് ഈ സപ്രപഞ്ചം തന്നെ ധാരാളമാണ്. പകൽ നമ്മുടെ പട്ടണമുണ്ടല്ലോ, അന്തിയായ തല ചായ്ക്കാൻ ഒരിടം വേണം. ചായയും ഊണും ബർമ ക്യാൻറ്റീനിൽ. 10-15 കൊല്ലമായതിനാൽ മുതലാളിക്ക് എപ്പോഴെങ്കിലും കാശ് കൊടുത്താൽ മതി. സേട്ട് ബർമയിൽ അച്ഛൻ്റെ കൂട്ടുകാരനായിരുന്നു. ഞാൻ ലതിക തന്നയച്ച ആ പലഹാരങ്ങൾ ചുവരിനോട് ചേർന്നുള്ള മുക്കാലി മേശയിൽ വെച്ചു. ജിത്തു ആയിടെ പഠിച്ച വാക്കുകൾ ഏതൊക്കെയെന്ന് എമ്മ ചോദിച്ചു. കമ്മച്ചി, അതായത് കൺമഷി. പൗണ്ടർ എന്നാൽ പൗഡർ. പപ്പടം തെറ്റില്ലാതെ പറയും. എൻ്റെ ഓണം ഇക്കുറി ഇങ്ങനെയായി. സാരമില്ല, പറയാനൊന്നുമില്ലാതെ ഞാൻ വെറുതെ ഇരുന്നു. ഒരു വിവർത്തനം ഏറ്റെടുത്തിട്ടുണ്ട്. എം ആവേശഭരിതനായി. 1844 മാർക്സ് എഴുതിയ സാമ്പത്തിക ശാസ്ത്ര രേഖകളും തത്വശാസ്ത്ര ലേഖനങ്ങളും ഉഗ്രൻ സമാഹാരമാണ്. എനിക്ക് ഇക്കണോമിക്സിൽ എം എ ഉണ്ടല്ലോ എന്ന് കരുതി പ്രസാധകൻ ഏൽപ്പിച്ചതാണ്. എൻ്റെ താല്പര്യം അവയിലുള്ള സ്നേഹത്തിൻ്റെ കലാപധ്വനികളാണ്. തൻ്റെ തന്നെ ഉൽപ്പന്നങ്ങൾ, തൊഴിൽ, പ്രകൃതി, സഹജീവികൾ എന്തിനേറെ. അവരവരിൽ നിന്ന് തന്നെ ഓരോ മനുഷ്യരും അകന്നുപോകുന്നതിനെക്കുറിച്ചുള്ള ആദിയും രോഷവും. ഈ പണി ഞാൻ പൂർത്തിയാക്കാൻ ഇടയുണ്ട്. എം ചിരിച്ചു. അല്പനേരം ഞങ്ങളൊന്നും മിണ്ടാതിരുന്നു. ആരോ തെളിയിച്ച ബൾബിന് വിഷാദമുള്ള വെളിച്ചമായിരുന്നു. തുണികളുടെ നിഴലുകൾ കുമ്മായമടർന്ന ഭിത്തിയിൽ വീണു. എം പൊടുന്നനെ വൃദ്ധനായി കാണപ്പെട്ടു. മുഴുവനായി നരച്ചു നീണ്ട താടി, നെറുകയിലെത്തിയ കഷണ്ടി, മുതുകിൻ്റെ വളവും കൂടി. ഇപ്പോൾ അയാൾക്ക് എൻ്റെ അത്രയും ഉയരമേ കാണുകയുള്ളൂ. കട്ടിലിനടിയിലെ തുകൽ പെട്ടിയെടുത്ത് മേശപ്പുറത്ത് വയ്ക്കാൻ എം ലോട്ടറിക്കാരനോട് പറഞ്ഞു. ഇരുവശത്തെ ലോഹപ്പൂട്ടുകളിൽ തള്ളവിരലുകൾ അമർത്തി അയാൾ പെട്ടി തുറന്നു. ഷർട്ടുകൾക്കും പാൻറ്റുകൾക്കും ഇടയിൽ നിന്ന് കനമില്ലാത്തൊരു പുസ്തകമെടുത്തു. ഇത് ഞാൻ എഴുതിയ കവിതകളാണ്, ചെറുപ്പത്തിൽ പ്രസിദ്ധീകരിച്ചത്. ആകെ 200 കോപ്പിയെ അടിച്ചുള്ളൂ. ഇപ്പോൾ കിട്ടാനില്ല. പിന്നീട് ഞാനൊന്നും എഴുതിയിട്ടില്ല. എഴുതാൻ സാധിച്ചില്ല. പെട്ടിയുടെ മൂടിയിലെ അറയിൽ കൈയിട്ട് എം പാർക്കർ പേന എടുത്തു. സാവകാശം പുസ്തകത്തിൻ്റെ മുഷിഞ്ഞ ചട്ട തുറന്നു. നഷ്ടക്കണക്കുകാർക്ക് ഒരു ജീവിത സഹായി എന്ന തലക്കെട്ടിനും അതിലും ചെറുതായി പ്രിന്റ് ചെയ്ത എം സുധാകരൻ എന്ന പേരിനും താഴെ അയാൾ ശ്രദ്ധയോടെ വൃത്തിയുള്ള നീലാക്ഷരങ്ങളിൽ ഉരുട്ടി എഴുതി, അപരന് സ്നേഹത്തോടെ എം. സമനിരപ്പിൽ നിന്നുള്ള കുതിപ്പുകളുടെയും പതനങ്ങളുടെയും ആവർത്തന രൂപമായി ഒപ്പിട്ടു.
ഇതിൻ്റെ രണ്ട് കോപ്പി എൻ്റെ കയ്യിലുണ്ട്. ഒന്ന് നിങ്ങൾക്കിരിക്കട്ടെ. ഞാൻ പുസ്തകം വാങ്ങി. എന്നാൽ ഇനി ഇറങ്ങട്ടെ, നാളെ വരാം. വേണ്ട, ഇവിടെ എനിക്ക് വിരക്കേണ്ട്. നടക്കാറായാൽ ഞാൻ റൂമിൽ വരാം. ഞാൻ എഴുന്നേറ്റപ്പോൾ എന്തിനെന്നില്ലാതെ എം പറഞ്ഞു. രമയെ കണ്ടിരുന്നു. രണ്ടു കുട്ടികളായി, അവർ മുതിർന്നു. അയാൾ പെട്ടെന്ന് നിർത്തുകയും ചെയ്തു. ബർമ ലോഡ്ജിൽ നിന്നും ഇറങ്ങി വാഹനങ്ങളുടെ മോർച്ചറിയായി കിടക്കുന്ന ഇടവഴികളിലൂടെ ആ രാത്രിയിൽ നടക്കുമ്പോൾ ഞാൻ എം സുധാകരനെ മിക്കവാറും മനസ്സിലാക്കിയെന്ന് സങ്കല്പിക്കാൻ ശ്രമിച്ചു. ഇനീഷ്യലുകളുടെ മുറുക്കത്തിൻ്റെ വ്യത്യാസവും എനിക്കിപ്പോൾ പിടികിട്ടും. ഞങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ ഇനി കുറയാനാണിട. തേഞ്ഞു പോകുന്ന എത്രയോ അടുപ്പങ്ങളിലൊന്നായി. മെട്രോ പ്ലാസയിലെ മുറിയിലെത്തി ഞാൻ ലതികയെ വിളിച്ച് ജിത്തുവിൻ്റെ പനിക്ക് കുറവുണ്ടായിരുന്നു. മൂന്നാം നിലയിലെ വരാന്തയിലിരുന്ന് ഞാൻ നഷ്ടക്കണക്കുകാർക്കൊരു ജീവിത സഹായി മറിച്ചു നോക്കാൻ തുടങ്ങി. കവിത ഞാൻ തീരെ വായിക്കാറില്ല. എനിക്ക് അജ്ഞാതമായ ദേശമാണത്. എം എഴുതിയ അവസാന കവിതയിലെ ചുരുക്കം വരികളേ ഉണ്ടായിരുന്നുള്ളൂ. സഞ്ചാരിക്ക് വിധിച്ചത് വഴിവക്കിലെ മരണമാണ്. എങ്കിലും ഞാൻ മരിക്കുന്നത് നിനക്ക് പകരമാണ്, നിനക്കു വേണ്ടിയും. ഞാൻ പുസ്തകം മടക്കി മുറിയിൽ കയറി പുറത്തുള്ള രാത്രിക്ക് നേരെ വാതിലടച്ചു. നന്ദി.